പ്രീവിയസ് വീഡിയോയിൽ ജപ്പാനിലെ 731 യൂണിറ്റിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയും ഒരു യൂസർ ഡിസ്ക്രിപ്ഷൻ അഡ്വൈസ് ചെയ്യുന്ന വീഡിയോ ആയിരിക്കും. എല്ലാവർക്കും ഇത് കണ്ടു നിൽക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഇപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യുക, ഫുൾ വീഡിയോ കാണാതിരിക്കുക. അപ്പോൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ സെക്ഷൽ വയലൻസ് ഡ്യൂറിങ് എനി കോൺഫ്ലിക്റ്റ് ആണ്. നമ്മൾ ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ, ഹിസ്റ്റോറിക്കലി എന്ന് പറയുമ്പോൾ ഏൻഷ്യൻറ്റ് സമയം മുതൽ ഇപ്പോൾ ഈ റീസെൻ്റ് ടൈംസ് വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ റേപ്പ് അല്ലെങ്കിൽ സെക്ഷൽ വയലൻസ് ഒരു കോൺഫ്ലിക്റ്റിൽ ഒരു വെപ്പണായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാകും. അത് എപ്പോഴും യൂഷ്വലി വിന്നിങ് പാർട്ടി അല്ലെങ്കിൽ വിന്നിങ് ഹോണമില്ല, ആ അപ്പർ ഹാൻഡ് ഉള്ള ഒരു ആർമി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളായിരിക്കും അത് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ഇനിയും അത് വെച്ച് പൊറപ്പിക്കണം എന്നല്ല. ഇനിയെങ്കിലും ഒരു ടൈമായി നമുക്ക് ഇത് മതി, ഈ ഒരു പ്രവൃത്തി നിർത്തണം എന്നുള്ള ഒരു ടൈം അതിക്രമിച്ചു കഴിഞ്ഞു. കാര്യം ഇപ്പോൾ യു എൻ ഉണ്ട്, അതിൻ്റെ അതൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ ഒരു വാർ ക്രൈമാണ്. കാരണം പണ്ടൊക്കെ ഒരു ഏൻഷ്യൻ ടൈംസിലൊക്കെ ഇത് പ്രോത്സാഹിപ്പിച്ചിരുന്നു പലരും, പല കമ്മ്യൂണിറ്റീസിലും. ഇപ്പം ഗ്രീസും റോമൻ അവരുടെയൊക്കെ ടൈമിൽ ഈ എന്താ പറയുക, ഒരു വിന്നിങ് ആർമി അവിടുത്തെ സ്ത്രീകളെ റേപ്പ് ചെയ്യുക അല്ലെങ്കിൽ സെക്ഷലി ഹരാസ് ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു വിന്നിങ്ങിൻ്റെ ഒരു പാർട്ടായിരുന്നു. പക്ഷേ ആ ടൈമൊക്കെ കാലം കടന്നുപോയി, ഇനി നമ്മൾ അതൊക്കെ മാറേണ്ടിയിരിക്കുന്നു ആ ചിന്തയൊക്കെ. കാര്യം അന്ന് ഫീമെയിൽസ് എന്ന് പറയുമ്പോൾ ഒരു പ്രോപ്പർട്ടി ആയിട്ടായിരുന്നു കൺസിഡർ ചെയ്യപ്പെട്ടിരുന്നത്. അപ്പോൾ അവർക്ക് ലൂട്ട് ചെയ്യുന്നത് പോലെ തന്നെ, ആ ഒരു സിറ്റി ലൂട്ട് ചെയ്യുകയാണെങ്കിൽ അതേപോലെ തന്നെ ഇവരും അവരുടെ പാർട്ട് ഓഫ് ദ പ്രോപ്പർട്ടിയാണ്, അവരുടെ ഇഷ്ടമാണ് എന്ന രീതിയിലായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ഈ റീസെൻറ്റ് നമ്മുടെ കഴിഞ്ഞ സെഞ്ചുറിയിലെ കാര്യങ്ങളും പിന്നെ റീസെൻറ്റ് കാര്യങ്ങളും മാത്രമായിരിക്കും പറയാൻ പോകുന്നത്. അതിൽ തന്നെ എല്ലാം പറയാൻ പറ്റില്ല. കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ കോൺഫ്ലിക്ട്സിലും സെക്ഷൽ വയലൻസ് ഉണ്ടായിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഏത് കോൺഫ്ലിക്റ്റ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് അവിടെ സ്ത്രീകളെയും കുട്ടികളെയായിരിക്കും, അതിൽ തന്നെ പെൺകുട്ടികളെയായിരിക്കും. പിന്നെ ഈവൻ ആൺകുട്ടികളെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും, ബട്ട് അതിൻ്റെ എക്സ്റ്റെൻറ്റ് ചിലപ്പോൾ കുറവായിരിക്കാം, അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കുറവായിരിക്കാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ സെഞ്ചുറിയിൽ, ഇപ്പോൾ വേൾഡ് വാർ ടു മുതൽ തുടങ്ങുകയാണെങ്കിൽ, വേൾഡ് വാർ ടുവിൽ കഴിഞ്ഞ വർഷം ജപ്പാൻ്റെ ഇത് വെച്ച് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് തുടങ്ങാം. ഇപ്പോൾ ജാപ്പനീസ് ആർമി ഭയങ്കര നൊട്ടോറിയസ് ആയിരുന്നു എല്ലാ രീതിയിലും. അപ്പോൾ അവർ ഈ ഒരു റേപ്പിൻ്റെ കാര്യത്തിന് അല്ലെങ്കിൽ സെക്ഷൽ വയലൻസിൻ്റെ കാര്യത്തിന് അവർ ഭയങ്കര നൊട്ടോറിയസ് ആയിരുന്നു. അവർ ഏറ്റവും നൊട്ടോറിയസ് ആയിട്ടുള്ള അവരുടെ ഒരു ഏരിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു റേപ്പ് ഓഫ് ഹ്യൂമാനിറ്റി എന്നുള്ള ചൈനയിലെ ഒരു സംഭവമാണ്. അതിനെപ്പറ്റി ഫുള്ള് പറയുന്നില്ല, പക്ഷേ അതിൻ്റെ അകത്ത് എത്രയോ ലക്ഷം പെൺകുട്ടികളെയും സ്ത്രീകളെയും കുട്ടികളെയും അവർ റേപ്പ് ചെയ്തു, കൊന്നു. പിന്നെ അവർ യൂസ് ചെയ്തത് ചില അറ്റ് ടൈംസ് എന്താ അവരുടെ കത്തിയും അതൊക്കെ വെച്ചിട്ടാണ് അവരുടെ ഈ പ്രൈവറ്റ് പാർട്സിലൊക്കെ കുത്തിക്കയറ്റിയിരുന്നത്. അപ്പോൾ അത്രയും ക്രൂരമായിട്ടായിരുന്നു അവർ ചെയ്തിരുന്നത്. അത് കൂടാണ്ട് അവർക്ക് കംഫർട്ട് വുമൻ എന്ന് പറഞ്ഞിട്ട് ഒരു കുറേ ഈ പെൺകുട്ടികളെ പല സ്ഥലത്തു നിന്നും കള്ളം പറഞ്ഞ് പിടിച്ചുകൊണ്ട് വരിക അല്ലെങ്കിൽ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്ന് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സൗത്ത് കൊറിയൻസ് ഉണ്ടാവും, ചൈനീസ് ഉണ്ടാവും, ഫിലിപ്പീൻസ് ആൾക്കാരുണ്ടാവും. ഓൾമോസ്റ്റ് അവരുടെ ഏരിയ പോയ എല്ലാ ആൾക്കാരും, ഈവൻ ഇന്ത്യൻസ് ആൻഡ് ഓസ്ട്രേലിയൻസ് ലേഡ് പെണ്ണുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് സ്ത്രീകൾ. അപ്പോൾ അവിടെ ഈ കംഫോർട്ട് സ്റ്റേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അവർ ഈ പാർപ്പിച്ചിരിക്കുന്നത്, അപ്പോൾ അവരുടെ മിലിറ്ററിയുടെ കംഫോർട്ട് സ്റ്റേഷൻ. അപ്പോൾ മിലിറ്ററി ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊരു റിലാക്സേഷന് വേണ്ടി അല്ലെങ്കിൽ അവർക്കൊരു കംഫർട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള സ്ത്രീകളാണെന്നാണ് ഇവർ പറഞ്ഞിരുന്നത്. അത് ജപ്പാൻ ഒഫീഷ്യലി അവർക്ക് അനുവദിച്ച് കൊടുത്തിരുന്ന ഒരു കാര്യമാണ് അവരുടെ ഗവൺമെൻറ്. അപ്പോൾ അവർ പറഞ്ഞത് ഇവർ സ്വന്തം ഇഷ്ടപ്രകാരം വന്ന പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആയിരുന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷേ അതല്ല ശരി, ഇവർ പലരെയും ഇങ്ങനെ കള്ളം പറഞ്ഞു വേറെ എന്തെങ്കിലും ജോലിക്ക് കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിൽ അവർ ചെയ്തെന്ന് വെച്ചാൽ ഇവർ ബേസിക്കലി ഗാങ് റേപ്പാണ്. ഇവർ ഓരോരുത്തർ വന്ന് വന്ന് പോവുകയാണ്. ഇപ്പോൾ അത് ഒരു കൊറിയൻ ലേഡി ഇൻ്റർവ്യൂവിൽ പറയുന്നത് വെച്ചാൽ, അവർ ഇപ്പോൾ 1994, അതായത് അവർക്ക് ഇപ്പോൾ എത്രയോ അത്യാവശ്യം നല്ല പ്രായം, ഇത് 1940s സംഭവിച്ചതാണ്. അപ്പോൾ ഇവർ 94 എന്ന് പറയുമ്പോൾ അവർക്കിപ്പോൾ 1940s ഇപ്പോൾ അവർക്കൊരു മേ ബി 14-15 അല്ലെങ്കിൽ 20 ആയിരുന്നു വിചാരിച്ചു. അപ്പോൾ 1994 ആകുമ്പോൾ ഇത്ര വയസ്സുണ്ടാവും. അപ്പോൾ അത്രയും പ്രായത്തിനാണ് ഇവർക്കിത് പറയാൻ തന്നെ ഇവർക്ക് ധൈര്യം വന്നത്. അപ്പോൾ ഒരു ലേഡി പറഞ്ഞു, പിന്നെ കൂടെ കുറേ ലേഡീസ് പുറത്ത് വന്ന് പറയാൻ തുടങ്ങി ഇങ്ങനത്തെ ആക്രമണം ഇവർ ചെയ്തിട്ടുണ്ട് എന്ന്. അപ്പോൾ അത് ഇവർ ലേഡി പറയുന്നതാണ്, എൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നതാണ്. ഇപ്പോൾ ഈ സൺഡേസ് അവർക്ക് 9:00 മുതൽ 5:00, 9 AM to 5 PM ഒരാൾ പോയി അടുത്ത ആൾ കണ്ടിന്യൂസ്ലി വെയിറ്റ് ചെയ്യായിരിക്കും ഇവരുടെ റൂമിൻ്റെ പുറത്ത്. ജാപ്പനീസ് ആർമിയിലെ ഓരോ ആൾക്കാർ ഇപ്പോൾ ഒരാൾ ഇറങ്ങും, മറ്റേ ആൾ ഇറങ്ങും, അങ്ങനെ കണ്ടിന്യൂസ്ലി അറ്റ് അറൗണ്ട് ടിൽ 5:00 ഇവരെ ഇത്രയും ആൾക്കാർ, ഇന്നൂമറബിൾ ആൾക്കാർ വന്നിട്ട് റേപ്പ് ചെയ്യും. അത് കഴിയുമ്പോൾ ഇവർക്ക് എണീക്കാൻ പോലും പറ്റാതെ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും. സാറ്റർഡേസ് ആണെങ്കിൽ മിഡ് ഡേ മുതൽ 5 PM വരെ. അപ്പോൾ അങ്ങനെ ഒരു ടൈമിംഗ് ഒക്കെ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അവർ ഇതേപോലെ ഇപ്പോൾ റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ചില സ്ത്രീകൾ രക്ഷപ്പെടാൻ ശ്രമിച്ചവരെയൊക്കെ അവർ കൊല്ലും.
കൊന്നിട്ടുണ്ട്. പിന്നെ ചിലരെ അവർ ബാക്കിയുള്ളവർക്ക് പാഠമായിട്ട് ഒരു ഒരു എക്സാമ്പിൾ പറയുന്നതാണ്, ഒരു ലേഡി ഇവരെ ഇങ്ങനെ മീൻസ് അൺഡ്രസ് ചെയ്യിപ്പിച്ചിട്ടു, ഡ്രസ്സെല്ലാം ഊരിയിട്ട് അവരെ ഒരു കത്തിയെടുത്ത് ഇവരുടെ ഒരു ബ്രസ്റ്റ് പിടിച്ച് അത് മുറിച്ച് കളഞ്ഞു എല്ലാവരുടെ മുന്നിൽ, മീൻസ് അവർ ഫിയർ ഉണ്ടാക്കാൻ വേണ്ടി. ഇപ്പോൾ ജാപ്പനീസ് ആർമി എക്സ്ട്രീംലി ക്രൂവലായിരുന്നു. അപ്പോൾ അത് ജാപ്പനീസ് ആർമി പറ്റി. ഇനി നമ്മൾ മറ്റേ സൈഡ് വെസ്റ്റേൺ പാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ജർമ്മനി നോക്കാം. ജർമ്മനി തന്നെ ജർമ്മൻസും ചെയ്തിട്ടുണ്ട്, ബട്ട് അതിനേക്കാളും ജർമ്മനിയിൽ ബാറ്റിൽ ഓഫ് ബെർലിൻ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റാൻഡ് ഓഫ് ഉണ്ടായിരുന്നു ഈ വേൾഡ് വാർ ടു വെസ്റ്റേൺ ഫ്രണ്ടിൽ കഴിയുന്ന ടൈം. അതായത് നമ്മുടെ ഹിറ്റ്ലറൊക്കെ ആ ടൈമിലാണ് സൂയിസൈഡ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ബെർലിൻ കീഴടക്കിയപ്പോഴാണ് അവരുടെ ടോട്ടൽ വോർ വിൻ ചെയ്തത് അലൈസ്. അലൈസ് എന്ന് പറയുമ്പോൾ അമേരിക്കൻസ്, റഷ്യൻസ്, ഫ്രഞ്ച് ആർമി, മറ്റൊരു ആക്സസ് ആണല്ലോ നമ്മുടെ ജർമ്മനി, ജപ്പാനൊക്കെ, ഇറ്റലി. അപ്പോൾ ആ ഒരു ടൈമിൽ ബെർലിൻ, ബാറ്റിൽ ഓഫ് ബെർലിൻ ഭയങ്കരമായി അവർ ജയിച്ചതിന് ശേഷം അവിടുത്തെ പെണ്ണുങ്ങൾ ഏകദേശം ഒരു 10 lakhs ഓഫ് ജർമ്മൻ സ്ത്രീകളെ ഇവർ റേപ്പ് ചെയ്തു എന്ന് പറയപ്പെടുന്നത്. അത് ഇതേപോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടും ഇങ്ങനെ കണ്ടിന്യൂസ്ലി. ഇപ്പോൾ ഇവരൊക്കെ ഒരുപാട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇത് റഷ്യൻസാണ് ഏറ്റവും കൂടുതൽ ചെയ്തത്. അതായത് ഇപ്പോൾ ഈ 10 lakhs to 20 lakhs ഫീമെയിൽസിനെ അല്ലെങ്കിൽ ലേഡീസിനെ റേപ്പ് ചെയ്തതിൽ ഒരു 3/4 പറയപ്പെടുന്നത് റഷ്യൻസ് ആയിരുന്നു. പിന്നെ അമേരിക്കൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഫ്രഞ്ച്, ഫ്രഞ്ച് സോൾജിയേഴ്സ്, അതിന് അവരുടെ മൊറോക്കൻ ഡിവിഷൻ ഇറ്റലി കീഴടക്കിയപ്പോൾ അവിടെയും ഇതേപോലെ എക്സ്ട്രീം ക്രൂവൽറ്റി ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ കുറേ 600-ഓളം ആൺകുട്ടികളെയും ഇവർ റേപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇത് ജസ്റ്റ് എക്സാമ്പിൾസ് ആയിട്ട് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ അത്രയും സംഭവിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 1990s, കാരണം ഇതിൻ്റെ ഇടയിൽ കുറേ കോൺഫ്ലിക്ട്സ് ഉണ്ടാവും, ബട്ട് ഏറ്റവും ഫേമസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ പിന്നെ വന്ന് 1990s, ഏർലി 1990s നമ്മുടെ ഈ യുഗോസ്ലേവിയ, അപ്പോൾ ഫോർമർ യുഗോസ്ലേവിയ പിന്നെ കുറേ സ്റ്റേറ്റ്സ് ആയിട്ട് ഡിവൈഡായിപ്പോയി. അപ്പോൾ യുഗോസ്ലേവിയയിൽ ആ ഒരു യുഗോസ്ലേവിയൻ വാറിൻ്റെ സമയത്ത് ബോസ്നിയയിൽ ബോസ്നിയൻ സെർബ്സും ബോസ്ലിയും ബോസ്നിയാക്ക മുസ്ലിംസൊക്കെ ഉണ്ട്. അപ്പോൾ അവർ തമ്മിൽ ഭയങ്കര കോൺഫ്ലിക്റ്റ് ആയിരുന്നു. ആ ഒരു ടൈമിൽ ഈ സെർബ്സ് ബോസ്നിയാക്ക മുസ്ലിംസിനെ എക്സ്ട്രീം ആയിട്ട് ഇങ്ങനെ, എസ്പെഷ്യലി അവരുടെ ഒരു വൺ ഓഫ് ദ മെയിൻ മെത്തേഡ്സ് ഓഫ് വാർ എന്ന് പറയുന്നത് റേപ്പ് ആസ് എ വെപ്പൺ ഓഫ് വാർ ആയിരുന്നു. അപ്പോൾ ആക്ച്വലി ബോസ്നിയൻ ഇതിന് ശേഷമാണ് ഈ റേപ്പിനെ പറ്റി ഇത്രയും ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയിലൊക്കെ ചർച്ച വന്നത് തന്നെ. അപ്പോൾ അതിൽ ഇവർ പറയുന്നത് വെച്ചാൽ ഈ ഇവരെ കിഡ്നാപ്പ് ചെയ്ത് ഇങ്ങനെ വെക്കും, എന്നിട്ട് കണ്ടിന്യൂസ്ലി റേപ്പ് ചെയ്യും. പിന്നെ ഇവർ ആക്ച്വലി വേറൊരു മെത്തേഡ് ചെയ്യുന്നത് വെച്ചാൽ ഇവർ അടുത്ത ജനറേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചായിരുന്നു, മീൻസ് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി. അതായത് റേപ്പ് ചെയ്യുക മാത്രമല്ല, ഇപ്പോൾ ആരെങ്കിലും പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ മീൻസ് ഇത്രയും മന്ത്സ് കീപ്പ് ചെയ്യുക, എന്നിട്ട് ഡെലിവറി ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യുക. എന്താ വെച്ചാൽ അവർക്ക് അടുത്ത ജനറേഷൻ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി, സെർബിയൻസ് ആക്കാൻ വേണ്ടിയാണ്. അവരുടെ പേട്രിയാർക്കൽ സൊസൈറ്റിയാണ്. അപ്പം ഫാദറിൻ്റെ മീൻസ് റേസ് ആയിരിക്കും കുട്ടിക്കും എന്ന രീതിയിലുള്ള തോട്ട് പ്രോസസ്സാണ്. പിന്നെ അവർ ബേസിക്കലി ചെയ്യുന്നത് വെച്ചാൽ ഈ ഇവരെ ഈവൻ ജേർമൻസിനെയൊക്കെ പറയുകയാണെങ്കിൽ ചെയ്യുന്നത് വെച്ചാൽ ഇവർ ഈവൻ ബോസ്നിയയിലും ചെയ്തത് ഫാമിലിയുടെ മുന്നിലിട്ടായിരിക്കും ചെയ്യുക. അപ്പം എന്താ പറയുക, അവരുടെ ഫാദേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ആൻഡ് ഹസ്ബൻഡ്സ് അവർ ഫോഴ്സ്ഡ് വാച്ച് ആയിരിക്കും, അവരെ അവരുടെ മുന്നിലിട്ടായിരിക്കും റേപ്പ് ചെയ്യുക, എന്നിട്ട് അവരെ കൊല്ലും. അതുവരെ കാര്യം മീൻസ് മെയിൽസിനെ, അപ്പോൾ അവരുടെ മുന്നിലിട്ട് റേപ്പ് ചെയ്യും. പിന്നെ സ്ട്രീറ്റ്സിട്ട് റേപ്പ് ചെയ്യും, വീട്ടിലിട്ട് റേപ്പ് ചെയ്യും, എവിടെ കിട്ടിയാലും അങ്ങനത്തെ രീതിയിൽ എക്സ്ട്രീം ക്രൂവലായിട്ട് റേപ്പ് ചെയ്യും. റേപ്പ് ചെയ്യുമ്പോഴത്തേക്ക് മീൻസ് വേറെ ഒബ്ജെക്ട്സ് യൂസ് ചെയ്യും, ഇപ്പോൾ ബ്രോക്കൺ ഗ്ലാസ് ബോട്ടിൽ അല്ലെങ്കിൽ നൈഫ് അങ്ങനത്തെ എന്തും കിട്ടുന്ന എന്ത് യൂസ് ചെയ്യും. ഇപ്പോൾ ബേസിക്കലി ഇതെന്തിനായി ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എല്ലാം ഇവരുടെ സെക്ഷൽ ഏർജസ് മാത്രമൊന്നും ആയിരിക്കില്ല, ഇവർ ഇതൊരു മെസ്സേജാണ്, അവർക്ക് ഒരു ഡോമിനേഷൻ അല്ലെങ്കിൽ അവരെ ഹ്യൂമിലിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരെ ഒരു എന്താ ഇമാസ്കുലേറ്റ് ചെയ്യുക. ഇപ്പം മെയിൽസിന് ചെയ്യുന്നതിൻ്റെ വെച്ചാൽ അതിലൊരു ഒരു ഇൻസൾട്ടും കൂടെ ഉണ്ട്. മാത്രമല്ല ഫീമെയിൽസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി എന്നൊരു മൈൻഡ് സെറ്റുള്ള സൊസൈറ്റിയിൽ ഫീമെയിൽസിന് ചെയ്താൽ അവരുടെ പ്രോപ്പർട്ടിയെ ഇവർ എന്താ പറയുക ഹ്യൂമിലിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ അവർ അൾട്ടിമേറ്റ് ഹ്യൂമിലേഷൻ എന്ന രീതിയിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ കുറേ ഇവർക്ക് ഇതിൻ്റെ റീസൺസ് ഉണ്ട്. ഇപ്പോൾ വേറെ റീസൺ പറയുന്നത് വെച്ചാൽ ഈ ഒരു ഒരു ആർമി ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഗാങ് റേപ്പ് ചെയ്യുമ്പോൾ അവർക്കൊരു ഒരു ബ്രദർലി ഫീലിംഗ് അല്ലെങ്കിൽ ഒരു 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 ഫ്രണ്ട്ലിനെസ് വരും. അവർ തമ്മിൽ ഒരു പാർട്ട്നേഴ്സ് ഇൻ ക്രൈം എന്ന് പറയുമല്ലോ, അപ്പോൾ അവർ തമ്മിലുള്ള ബോണ്ടിങ് കൂട്ടാൻ വേണ്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഇതിനെപ്പറ്റിയുള്ള സൈക്കോളജി ആൾക്കാർ വായിച്ച് നോക്കുമ്പോൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ആലോചിക്കുമ്പോഴേ, കാരണം എല്ലാം ഒരു സെക്ഷൻ ആഗ്രഹം കൊണ്ട് ചെയ്യുന്നതായിരിക്കണം എന്നില്ല. പിന്നെ പലരും വിചാരിക്കും എല്ലാവരും സാധാരണക്കാർ ചെയ്യില്ല, പക്ഷേ ഈ ഒരു മൈൻഡ് സെറ്റ് വരുമ്പോൾ, ഈ ഒരു മോബ് മെൻറ്റാലിറ്റിയിൽ വരുമ്പോൾ, ഈ ഒരു മിലിറ്ററി അല്ലെങ്കിൽ ഒരു പവർ പൊസിഷനിൽ വരുമ്പോൾ എല്ലാ സാധാരണക്കാരും അല്ലെങ്കിൽ അതൊന്നും പറയാൻ പറ്റില്ലെങ്കിലും മിക്ക സാധാരണക്കാരും ചെയ്യും. കാരണം നമുക്ക് പറയാൻ പറ്റില്ല ഇത്രയും ജാപ്പനീസ് ഇത്രയും മീൻസ് റഷ്യൻസ് ഇവരൊക്കെ മോശമായിരുന്നു, അല്ലെങ്കിൽ ബോസ്നിയക്ക ആൾക്കാരൊക്കെ മോശം എന്ന് പറയാൻ പറ്റില്ല, അവരൊക്കെ സാധാരണ ആൾക്കാരായിരുന്നു. ഇതിലെ പല വിക്ടിംസും പറയുന്നത് ഇപ്പോൾ
ഈ ഒരു ഇഷ്യൂ വരുമ്പോൾ അവിടുത്തെ ലോക്കൽസ് സപ്പോർട്ടിങ് ദ അതർ പാർട്ടി ഓൾസോ വിൽ കം ആൻഡ് ഡു ദിസ് ക്രൈം. അപ്പോൾ അവരൊക്കെ പറയുന്നത് വെച്ചാൽ നമ്മുടെ നെയ്ബേഴ്സ് ആയിരുന്നു, നമ്മുടെ ഫ്രണ്ട്സ് ആയിരുന്നു, നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് ആയിരുന്നു, അവർ പോലും ഇതിൽ പങ്കെടുത്തു എന്നാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു എന്താ പറയുക, നമ്മുടെ ബ്രെയിൻ വാഷ് ചെയ്തുള്ള കുഴപ്പം, നമുക്ക് ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ് ഉണ്ടാവാത്തപ്പോഴുള്ള കുഴപ്പം. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ എപ്പോഴും ഫേക്ക് ന്യൂസ് ഉണ്ടാവും, നമ്മളെപ്പോഴും നമ്മുടെ മൈൻഡ് മാനിപ്പുലേറ്റ് ചെയ്യാൻ പല കാര്യങ്ങളും ഉണ്ടാവും. നമുക്ക് എപ്പോഴും ഒരു ഫ്രീ തിങ്കിങ്ങിനുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുക്കണം. ആരെയും കംപ്ലീറ്റ്ലി ബിലീവ് ചെയ്യാൻ പാടില്ല ഏത് ഐഡിയോളജി ആണെങ്കിലും. കാര്യം എനി ഐഡിയോളജി നമ്മളിങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഡെഫിനറ്റ്ലി റിഗ്രറ്റ് ചെയ്യും ഇഫ് യു ഹാവ് എനി ഹ്യൂമാനിറ്റി ലെഫ്റ്റ് ഇൻ യു. ബിക്കോസ് നമുക്ക് ഉറങ്ങാൻ പറ്റുമോ എനിക്ക് അല്ലെങ്കിൽ അറിയില്ല, എത്ര പേർക്ക് ഇതൊക്കെ ചെയ്തിട്ട് ഉറങ്ങാൻ പറ്റുന്നവരുണ്ടാവാം. പക്ഷേ അതുകൊണ്ടാണ് പലരും റേപ്പ് ചെയ്യും, ഐ മീൻസ് ഇങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോഴത്തേക്ക് മറ്റേ എതിർ ടീമിനെ അല്ലെങ്കിൽ എതിർ ആൾക്കാരെ ഡീഹ്യൂമനൈസ് ചെയ്യുന്നത്. ഇപ്പോൾ ചിലർ ഇപ്പോൾ ജപ്പാൻ്റെ അതിൽ പറഞ്ഞപ്പോൾ അവർ ലോഗ് തടിക്കഷ്ണമായിട്ടാണ് ഈ മനുഷ്യരെ കണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളടുത്ത റുവാണ്ടൻ മാസക്കർ, റുവാണ്ടൻ ജനസൈഡ്, റുവാണ്ടൻ ജനസൈഡിൽ ഇവരെ കോക്രോച്ചസ് എന്ന് വിളിച്ചിരുന്നത്. അതായത് അപ്പോൾ അവർക്കൊരു മനുഷ്യൻ്റെ വില കൊടുക്കാതിരിക്കുക. എന്നാലേ കാരണം നമുക്ക് ചിലപ്പോൾ ഒരു മനുഷ്യനാണെന്ന് തോന്നിയാൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല ഇങ്ങനത്തെ ക്രൈംസ്. അപ്പോൾ ഈ പ്രൊപ്പഗാൻഡയുടെ ഭാഗമായിട്ട് ഇവരെ ഡീഹ്യൂമനൈസ് ചെയ്യുക, മനുഷ്യനേക്കാളും താഴെയാണ് അല്ലെങ്കിൽ നമ്മളവരെക്കാളും ബെറ്ററാണ് എന്നൊരു ഫീലിംഗ് ഉണ്ടാക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നെ റുവാണ്ടൻ, അടുത്തതാണ് റുവാണ്ടൻ ജനസൈഡ്. റുവാണ്ടൻ ജനസൈഡ് ഒരു ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ ഫോർ ജനസൈഡാണ്. അത് എക്സ്ട്രീംലി ക്രൂവലായിരുന്നു. അതിനെപ്പറ്റി ഒരുപാട് ഡോക്യുമെൻ്ററീസും ബുക്സും ഫിലിംസൊക്കെ വന്നിട്ടുണ്ട്. അതൊരു എനിക്ക് റീസെൻ്റ് വളരെ റീസെൻ്റ്ലി നടന്നേ കൂടെ ആയപ്പോൾ നമ്മളെല്ലാവരും പഠിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം അതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചാൽ ഇവർ ടൂട്ടൂസും ഹുട്സി ഹൂട്ടൂസും ടുട്സി എന്ന് പറഞ്ഞിട്ട് രണ്ട് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ. അവർ ആക്ച്വലി രണ്ട് ഗ്രൂപ്പ് പോലും അല്ല, അവരെ ആക്ച്വലി രണ്ട് റേസ് പോലും അല്ല, അവർ സെയിം റേസ് ആണ്, സെയിം ലാംഗ്വേജ് ആണ്, ഓൾമോസ്റ്റ് സെയിം റിലീജിയൻ ആണ്, സെയിം റിലീജിയൻ തന്നെ ചേർച്ച് ആണ്. അപ്പോൾ പക്ഷേ എന്നിട്ടും അവരെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം എന്ത് ഈസിലി നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. സ്പ്ലിറ്റ് ചെയ്യുന്നത് മാത്രമല്ല അവർ തമ്മിൽ എന്തുമാത്രം വയലൻസ് ഉണ്ടായെന്ന് വെച്ചാൽ, ഇൻ ദ സെൻസ് ഈ ഹൂട്ടൂസ് എന്ന ആൾക്കാർ 1994 ആ ടൈമിൽ ഇവർക്കായിരുന്നു പവർ പൊസിഷൻ. ഇവർ ഈ ടുട്സീസ് എന്ന ആൾക്കാർ ഓൾമോസ്റ്റ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഫുൾ പദ്ധതി ഉണ്ടായിരുന്നു. കില്ലിംഗ് വിടട്ടെ, ഞാൻ ഈ സെക്ഷൽ വയലൻസിനെ പറ്റി പറയുകയാണെങ്കിൽ അവരുടെ ഈ ടുട്സി പെണ്ണുങ്ങളെ എക്സ്ട്രീംലി ബാഡായിട്ട് ഇവരിതേപോലെ എന്താ പറയുക റേപ്പ് ചെയ്യുക, അങ്ങനെ ടോട്ടലി കംപ്ലീറ്റ്ലി നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അട്രോസിറ്റീസ്, ഇൻക്ലൂഡിങ് ഈ മഷീൻസ്, അതായത് നമ്മുടെ വലിയ കത്തിയുണ്ട് യൂസ് ചെയ്യുക, അല്ലാണ്ട് ഗ്യാങ് റേപ്പ് ചെയ്യുക, പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അത് മാത്രമല്ല വേറൊരു കാര്യം ഈ സമയത്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവരുടെ ഗവൺമെൻറ് സപ്പോർട്ട് വെച്ച് തന്നെ ഇവർ ചെയ്ത വളരെ ഒരു ക്രൂരമായ കാര്യം എന്ന് വെച്ചാൽ അവർ HIV, ആ ടൈമിൽ HIV ഇങ്ങനെ ഭയങ്കര പ്രശ്നമായി വന്നൊരു ടൈമാണല്ലോ, HIV ഒരു വെപ്പൺ ഓഫ് വാറായിട്ട് യൂസ് ചെയ്തു. ഇവർ ചെയ്തെന്ന് വെച്ചാൽ HIV ഉണ്ടെന്ന് അല്ലെങ്കിൽ എയ്ഡ്സ് രോഗം, HIV ഇൻഫെക്ഷൻ ഉണ്ടായിരുന്ന ഈ കൾപ്പിൾസ്, ഈ നമ്മുടെ ജയിലിൽ കിടന്ന ആൾക്കാരൊക്കെ ഇല്ല, അവരെയൊക്കെ റിലീസ് ചെയ്തിട്ട് ഈ റേപ്പ് സ്ക്വാഡ്സ് ആക്കി. എന്നിട്ട് ഈ ടുട്സി പെൺ മീൻസ് സ്ത്രീകളെ റേപ്പ് ചെയ്യാൻ വേണ്ടി, എന്താ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ പ്രൊലോങ്ഡ് സഫറിങ്, സഫർ ചെയ്ത് ഡെത്ത് ഉണ്ടാക്കുക, അങ്ങനത്തെ ഒരു എക്സ്ട്രീം ക്രൂവൽ, അങ്ങനത്തെ എക്സ്ട്രീമായിട്ടുള്ള ബാർബേറിക് മെത്തേഡ്സ് കൂടെ ആ ഒരു ടൈമിൽ ഈ റുവാണ്ടൻ ജനസൈഡിൽ സംഭവിച്ചു. അപ്പോൾ അവർ കൊല്ലുക മാത്രമല്ല ഈ പ്രൊലോങ്ഡ് സ്ലോ ഡെത്ത്, അങ്ങനത്തെ മെൻ്റലി ആൻഡ് ഫിസിക്കലി അങ്ങനത്തെ ഒരു രീതിയിലുള്ള കുറേ കാര്യങ്ങൾ ആ സമയത്ത് സംഭവിച്ചതായിരുന്നു. ഒരു കാര്യം അറിയിക്കണം, ഓൾമോസ്റ്റ് എല്ലാ ആർമീസും അവർക്ക് പവർ കിട്ടുമ്പോൾ അവർ ഇങ്ങനത്തെ അട്രോസിറ്റീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പല നമ്മൾ നോക്കുകയാണെങ്കിൽ ഏത് ലോക്കൽ പോപ്പുലേഷൻ എടുത്താലും ആർമി കൂടുതലുള്ള സ്ഥലത്ത് അവരുടെ കോൺഫ്ലിക്ട്സ് അല്ലെങ്കിൽ ലോക്കൽ പോപ്പുലേഷൻ എപ്പോഴും ഒരു ഇറിറ്റബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ആർമിയോടൊരു ദേഷ്യം കാണിക്കും. അതുകൊണ്ടാണ് അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു നമ്മുടെ അടുത്തുനിന്ന് നടന്ന ഒരു വലിയ എക്സ്ട്രീം കേസ് എന്ന് വെച്ചാൽ ഈ പാകിസ്ഥാൻ്റെ ആർമി ബംഗ്ലാദേശ് ലിബറേഷൻ ആ സമയത്ത് 1971 ആ സമയത്ത് അവർ എക്സ്ട്രീം വയലൻസാണ് ലെറ്റോട്ട്, അവിടെ ഓൾമോസ്റ്റ് എൻറ്റയർ ഒരു ലക്ഷക്കണക്കിന് ആൾക്കാർ, എത്ര നമ്പേഴ്സ് തന്നെ ആക്ച്വലി കറക്റ്റ് ആയിട്ടില്ല, ആൾക്കാർ കൊന്നു. അതിൽ തന്നെ ബ്ലാക്സ് ആൻഡ് ലാക്സ് ഓഫ് സ്ത്രീകൾ റേപ്പ് ചെയ്തു ഇവരുടെ ഈ പാകിസ്ഥാൻ്റെ ആർമിയും, പിന്നെ പാകിസ്ഥാൻ ആർമിയെ സപ്പോർട്ട് ചെയ്തിരുന്ന ബംഗ്ലാദേശിന് ആ ടൈമിലുണ്ടായിരുന്ന ആൾക്കാരും. അപ്പോൾ ആ ഒരു ടൈമിൽ ബംഗ്ലാദേശിൻ്റെ ലിബറേഷൻ സമയത്ത് പാകിസ്ഥാൻ ആർമി പോകുന്നതിൻ്റെ മുന്നേ അവർ എക്സ്ട്രീം ക്രൂവൽറ്റിയാണ് ചെയ്തത്, ഇൻക്ലൂഡിങ് വയലൻസ് അഗെയിൻസ്റ്റ് വുമൺ. അപ്പോൾ നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഇതിനെപ്പറ്റി പറയാൻ കാര്യം, ഇപ്പോൾ നാച്ചുറലി നമ്മളിപ്പോൾ ഒരു മണിപ്പൂരിലെ വീഡിയോ കൊണ്ട് നമ്മളൊക്കെ ആകെ തകർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. കാര്യം ഇപ്പോൾ ബേസിക്കലി നമുക്ക് അറിയാം ഇതൊക്കെ ചുറ്റും സംഭവിക്കുന്നുണ്ടെന്ന്. പക്ഷേ നമ്മൾ ഡയറക്റ്റ് ഒരു വീഡിയോ, ഈവൻ ബ്ലേർഡ് ഔട്ട് വീഡിയോ ഫോട്ടോയോ ആണെങ്കിൽ തന്നെ നമ്മളെ ഭയങ്കരമായി ടച്ച് ചെയ്യും. നമ്മൾ ചിന്തിക്കണം, നമ്മൾ ആ ടൈമിൽ ചിന്തിക്കും നമ്മളെല്ലാവരും
ഇങ്ങനെയൊക്കെ ഒരു മൃഗമായിട്ട് മാറാൻ നമുക്ക് പറ്റുമോ? നമ്മുടെ ഉള്ളിൽ ആ ഒരു മൃഗമുണ്ടോ? ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ട്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ജോഗ്രഫിക്കൽ ഏരിയസ് എല്ലായിടത്തും ഇതേപോലത്തെ ഓൾമോസ്റ്റ് സിമിലർ രീതിയിൽ ആൾക്കാർ ക്രൈം ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ നമ്മളിങ്ങനത്തെ ചിന്തകൾ ആൾക്കാർ തമ്മിലുള്ള ഈ ഡിഫറൻസസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ദേ ആർ ഡിഫറെൻറ്റ് ഫ്രം അസ് അല്ലെങ്കിൽ അവർ ബിലോ അസ് ആണ് അല്ലെങ്കിൽ അവർ ഇങ്ങനത്തെ ആൾക്കാരാണ് അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടാക്കേണ്ട ഒരു ഹ്യൂമാനിറ്റി എല്ലാവരും കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരെ ഡീഹ്യൂമനൈസ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും റെസ്പെക്റ്റ് കൊടുക്കാൻ പറ്റും, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. പിന്നെ ഈ ഫേക്ക് ന്യൂസ്, നമ്മൾ ചുറ്റും ഫേക്ക് ന്യൂസാണ്, ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കുക. നമുക്ക് സ്വയം ഒരു 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 ചിന്താഗതി ഉണ്ടാക്കുക, ഒരു 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 ഫ്രീഡം അല്ലെങ്കിൽ ഒരു ഫ്രീ തോട്ട്, ഫ്രീ തോട്ട് ഒരു ഇൻഡിവിജ്വൽ തോട്ട്സ് ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. വെരി ഡിഫിക്കൾട്ടാണ്, കാരണം നമ്മൾ ചുറ്റും ന്യൂസാണ്, അതിൽ എത്രമാത്രം ഫേക്ക് ന്യൂസ് ഉണ്ടെന്ന് നമുക്കറിയില്ല. ബട്ട് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് എപ്പോഴും എവിടെയും വരാം. നമുക്ക് ഇത് കൊണ്ട് പ്രോഗ്രസ് ആർക്കെങ്കിലും ഉണ്ടാവുമോ? ഏതെങ്കിലും രാജ്യത്തിനോ ഏതെങ്കിലും കമ്മ്യൂണിറ്റിക്കോ ഏതെങ്കിലും ഒരു പ്രദേശത്തിനോ ഇതുകൊണ്ട് ഗുണം ഉണ്ടാവുമോ എന്ന് നമ്മൾ ചിന്തിക്കണം. അത് മാത്രമല്ല ഇങ്ങനത്തെ കോൺഫ്ലിക്ട്സ് വരുമ്പോൾ അതിനുണ്ടാക്കുന്ന സ്കാർസ് ഭയങ്കര ലോങ് പീരീഡ് ഓഫ് ടൈം ഉണ്ടാവും. നമുക്ക് നമ്മുടെ ഒരു ലൈഫ് ടൈമിലൊന്നും അത് ചിലപ്പോൾ മായ്ച്ച് കളയാൻ പറ്റണം എന്നില്ല. ഇപ്പോൾ ഈ പറഞ്ഞ ജപ്പാൻ ചെയ്തതും അല്ലെങ്കിൽ അവർ ചെയ്ത 1920s 30s 40s 50s ആ ടൈമിലൊക്കെ സ്കാർസ് എപ്പോഴും ഓപ്പൺ ആണ്. കാരണം അവരുടെ മക്കൾക്കും അവരുടെ ചെറിയ അടുത്ത ജനറേഷനൊന്നും ഇപ്പോഴും അത് സഹിക്കുമോ? അപ്പോൾ അവരുടെ ഉള്ളിൽ ഡെഫിനറ്റ്ലി കുറച്ചെങ്കിലും ദേഷ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇതെപ്പോഴും ഇങ്ങനെ നിന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ആൾക്കാരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാണ്ട് ബ്രിഡ്ജസ് ഓഫ് പീസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇങ്ങനത്തെ ഇഷ്യൂസ് നമുക്ക് മനസ്സിലാക്കണം, ഇങ്ങനെ ചുറ്റും ഉണ്ടാകുന്നുണ്ട്, ആൻഡ് ഫെർദർ ഇങ്ങനത്തെ ഉണ്ടാവാതിരിക്കാൻ നോക്കുക എന്നുള്ളത് നമ്മൾ പ്രീവിയസ് കാര്യങ്ങൾ പഠിക്കണം. അതുകൊണ്ടാണ് നമ്മൾ പ്രീവിയസ് ഹിസ്റ്ററിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ നോക്കേണ്ടത്. കാര്യം ഇതിൻ്റെ രസം എന്ന് വെച്ചാൽ ഹിസ്റ്റോറിക്കലി ഇതൊക്കെ സംഭവിച്ചിരുന്നു, വീണ്ടും സംഭവിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത് തോന്നുന്നില്ല? കാര്യം ഇനിയും സംഭവിക്കാൻ തന്നെയാണ് ചാൻസ്. ബട്ട് അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഭീകരത കുറയ്ക്കുക എന്നുള്ള, അറ്റ്ലീസ്റ്റ് ഇങ്ങനത്തെ എക്സ്ട്രീം ക്രൂവൽറ്റി മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ടോർച്ചർ കുറയ്ക്കുക എന്നുള്ള ഒരു, എത്രമാത്രം കുറയ്ക്കാൻ പറ്റുന്നു വെച്ചാൽ ഇപ്പോൾ പൊളിറ്റിക്കലി പവർഫുൾ ആൻഡ് ആൾക്കാരും ലീഡേഴ്സും വിചാരിച്ചാൽ ഇതിനൊക്കെ ഒരു അന്ത്യം ഉണ്ടാവുള്ളൂ. പക്ഷേ ഡെഫിനറ്റ്ലി നമുക്ക് സാധാരണ മനുഷ്യർക്ക് ഇതൊക്കെ കാണുമ്പോൾ എന്താ ചെയ്യുക, നമ്മുടെ രക്തം തിളക്കിയോ ബോൺ ചില്ലിങ് എന്നൊക്കെ പറയില്ല, നമുക്ക് പലപ്പോഴും നമ്പായി പോകുക ഇതൊക്കെ കാണുമ്പോഴേ ഇതെങ്ങനെയെന്നുള്ള. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എങ്ങനെയെന്നല്ല, ഇത് ആർക്കും ചെയ്യാൻ പറ്റും, നമ്മളതിൽ പെടാതിരിക്കുക എന്നുള്ള ഒരു ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏത് ഐഡിയോളജി, നാഷണലിസം, റിലീജിയൻ, വട്ട് എവർ, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഫീലിംഗ്, റേസ് ഫീലോ, വട്ട് എവർ യു ഹാവ്, ഒരിക്കലും ഒരു എക്സ്ട്രീം ഫോമിൽ പോയി ബാക്കിയുള്ളവരെ ഒരു എന്താ പറയുക ലെസർ ദാൻ അസ് അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ നശിപ്പിച്ചാൽ ബെറ്റർ വേൾഡ് ഉണ്ടാവുന്ന ഒരു ചിന്തയിലേക്ക് വരാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ബേസിക്കലി ഇന്നത്തെ അത് മണിപ്പൂരിലാവത് കണ്ട് ഇന്നത്തെ ദിവസം മുഴുവൻ അതിനെപ്പറ്റി എന്ന ചിന്ത അതിന് തോട്ട് പ്രോസസ്സിന് പോകുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചത്. കാരണം രാവിലെ മുതൽ ഫുൾ മനസ്സിൽ ഇത് തന്നെയാണ്, മണിപ്പൂരിലെ ആ ഒരു ഇമേജ് ബ്ലഡ് ഔട്ട്, വീഡിയോ വീഡിയോയും കണ്ടു ഇമേജും കണ്ടു, ബ്ലഡ് ഔട്ടാണ് കണ്ട്, അതുപോലും സഹിക്കാൻ പറ്റുന്നില്ല കണ്ടിട്ട്.